1948 തൊടുപുഴയ്ക്കടുത്ത് കാഞ്ഞിരക്കൊമ്പിൽ കുടുംബത്തിൽ ഏലി വർക്കി ദമ്പതികളുടെ മകളായി ജനനം. ഔപചാരിക വിദ്യാഭ്യാസത്തിനുശേഷം സിസ്റ്റേഴ്സ് ഓഫ് ദ ഡിസ്റ്റിറ്റ്യൂട്ട് SD സന്യാസ സമൂഹത്തിലെ അംഗമായി. 1978 മുതൽ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലുള്ള മേഴ്സി ഹോമിൽ അഗതികൾക്കും അശരണർക്കും അത്താണിയായിത്തീർന്ന ജീവിതം. സിസ്റ്റർ മരിയല്ല SD. മേഴ്സി ഹോമിൻ്റെ സ്ഥാപകൻ പടിയറപ്പിതാവായിരുന്നു. പിതാവിന് ശേഷം മാർ പൗവത്തിൽ പിതാവും അതിനുശേഷം ഇപ്പോൾ പെരുന്തോട്ടം പിതാവും ഇതിൻ്റെ സംരക്ഷണയിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുന്നു. അതുപോലെ തന്നെ എല്ലാ അച്ഛന്മാരും ഇവിടെ വരികയും ഇവിടെ സന്ദർശിക്കുകയും എല്ലാ ഇടവകകളിൽ നിന്നും ധാരാളം വൈദികർ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇടവക ജനങ്ങളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ മേഴ്സി ഹോമിൻ്റെ സഹായത്തിനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ അവരുടെ ഇടവകകളിൽ നിന്നും ഞങ്ങൾക്കായി സംഭരിച്ചു കൊണ്ടുവരികയും ഓരോ സംഘടനകൾ, മാതൃപിതൃവേദികൾ, കുട്ടികളുടെ സംഘടനകൾ, ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ടുവരികയും കുറച്ച് മണിക്കൂറുകൾ ഇവരോടൊത്ത് ചെലവഴിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് സഹായവും സഹകരണവും എല്ലാം ചെയ്യാൻ മുന്നോട്ട് വരാറുണ്ട്. ഇവിടെ എല്ലാ ജാതി മതങ്ങളിലും പെട്ട കുട്ടികൾ അംഗങ്ങളായിട്ട് താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചികിത്സയ്ക്കും വരുന്നുണ്ട്. ഈ കുട്ടികളുടെ ഓപ്പറേഷൻ അധികവും നടത്തിയിട്ടുള്ളത് നമ്മുടെ ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ മോഡയിലും ഡോക്ടർ ഷാജിയുമാണ്. അവർ ഇന്നില്ല എങ്കിലും അവരെ ഞങ്ങളിന്ന് നന്ദിയോടെ ഓർക്കുകയാണ്. അനേകം കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുവാനും നടക്കുവാനും ജീവിതത്തിലേക്ക് കരകയറുവാനും ഒക്കെ സഹായകമായതിന് പിന്നിൽ അവരുടെ അധ്വാനവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നും ഏതൊരു രോഗം വന്നാലും ഞങ്ങൾ ആദ്യമേ കൊണ്ടുപോകുന്നത് ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെയും ഈ കുട്ടികൾക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യുവാനും ചികിത്സാ രീതികൾക്ക് സഹായിക്കുവാനും എല്ലാം അവരും സന്നദ്ധരാണ്. ചെത്തിപ്പുഴ പോളിയോ പിള്ളേർക്ക് ഓപ്പറേഷൻ ചെയ്തുവെങ്കിൽ കുട്ടി പിന്നെയുള്ള സെർബ്രൽ പാൾസി വന്ന കുട്ടികളെ ഓപ്പറേഷൻ ചെയ്യുവാനായിട്ട് റിക്കൂപ്പിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ 11 പേർക്ക് ഓപ്പറേഷൻ ചെയ്തു ബാംഗ്ലൂരുള്ള റിക്കൂപ്പിൽ. പക്ഷേ അതിന് ഓരോ കുട്ടിക്കും ഞങ്ങൾ വിചാരിച്ചതിൽ കൂടുതൽ പൈസ ചിലവായി എങ്കിലും അതെല്ലാം പലരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് നിറവേറി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവസാനമായപ്പോൾ പൈസ തികയാതെ വന്നപ്പോൾ ഞങ്ങൾ ചെത്തിപ്പുഴ ഇടവകയിലേക്ക് പറഞ്ഞപ്പോൾ അവിടുന്ന് പള്ളിയിൽ വിളിച്ചു പറഞ്ഞ് അവരെല്ലാവരും ഇടവക ജനങ്ങളെല്ലാവരും അവർക്കിടെ കഴിവിന് പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്ന് സഹായിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ അറിയിച്ചതനുസരിച്ച് അവർ നിർത്തി. അല്ലെങ്കിൽ ആ പൈസ മുഴുവനും ഈ ഇടവക ജനങ്ങൾ തന്നെ ഞങ്ങൾക്ക് സംഭരിച്ചു തന്നു. അങ്ങനെ 12 കുട്ടികളോളം പേർ ഇപ്പോഴും നല്ലതുപോലെ ഇരുന്ന് നിരങ്ങുന്ന കുട്ടികൾ, ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റാത്തവർ പോലും ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാനും നടക്കാനും പ്രാപ്തരായി. അവരും അവരുടെ വിദ്യാഭ്യാസം സ്കൂളുകളിൽ പോയി തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അങ്ങനെ പിന്നെ അനുദിനാവശ്യമായ ചെലവുകൾക്കുള്ള എല്ലാ ഭക്ഷണമായും മരുന്നായും പിന്നെ മറ്റ് ആവശ്യങ്ങളും എല്ലാം നടന്നു പോകുന്നത് സൗഹൃദരായ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ്. ഇവിടെയുള്ളവരും പുറമേ പോയി ജോലി ചെയ്യുന്നവരും എല്ലാം അവരുടെ അവധി ദിവസങ്ങൾ വരുമ്പോഴും അവിടെ ആയിരിക്കുമ്പോഴും എപ്പോഴും ഇവരെ ഓർത്തുകൊണ്ട് ഇവർക്കൊരു പങ്ക് അയച്ചു തരാറുണ്ട്, അവരെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ അരമനയിൽ നിന്നും ഞങ്ങളെ സഹായിച്ചുകൊണ്ടായിരിക്കുന്നു ആണിരുന്നത്. സേവേ ഫാമിലി വഴിയായിട്ട്, CNEW വഴിയായി, ഹോളി ചൈൽഡ്ഹുഡ് വഴിയായി, ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ദൈവം പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഞങ്ങൾ കാണുന്നത്. ഇവരിൽ പല കുട്ടികളും പഠിച്ച് മിടുക്കരായി അഡ്വക്കേറ്റ്സ് ആയവരുണ്ട്, ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, പിന്നെ ലാബ് ടെക്നീഷ്യൻസ് ഉണ്ട്,
കമ്പ്യൂട്ടർ ടെക്നീഷ്യൻസ്, പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ജോലികളിൽ ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഒന്നും പറ്റാത്തവർ അവനവൻ്റെ വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്ത് സ്വയം ജീവിക്കുവാനുള്ള ഒരു സമ്പാദ്യം അവർ തന്നെ നേടി കണ്ടുപിടിച്ച് എടുത്ത് അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആർക്കും ഭാരമാകാതെ അവർ തന്നെ സ്വയം കാലിൽ നിന്നുകൊണ്ട് അവരുടെ കുടുംബത്തെയും പരിപാലിച്ചു കൊണ്ടുപോകുന്നു. പല കുട്ടികളും അവനവൻ്റെ കഴിവിനനുസരിച്ച്, അഭിരുചിക്കനുസരിച്ച്, അവരുടെ ആഗ്രഹമനുസരിച്ച് ഓരോ ട്രേഡിൽ ജോലി ചെയ്ത് അവരുടെ ജീവിതമാർഗം കണ്ടെത്തി പോകുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പറ്റാത്തവരെ അതിനായിട്ട് നമ്മൾ സഹായിച്ചുകൊണ്ട് ആ ഒന്നിൽ പറ്റിയില്ലെങ്കിൽ അടുത്തതിലേക്ക് അവരെ തിരിച്ച് വിട്ടുകൊണ്ട് അവരുടെ ജീവിതത്തെ ഭാസുരമാക്കുവാൻ നമ്മളുടെ സഹായം എപ്പോഴും അവരോടൊത്തുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ചു കൂട്ടുകയും ഒരു 3-4 വർഷത്തിനുള്ളിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒന്നുചേർന്ന് അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ 1-2 ദിവസമൊക്കെ ഇവിടെ താമസിച്ച് അവരുടെ കുടുംബത്തോടൊത്തു വന്ന് ഇവയെല്ലാം പങ്കിടുവാനും അങ്ങനെ ഒരു സഹോദരി ബന്ധം പുലർത്തുവാനും ഒരാളുടെ ആവശ്യങ്ങളിൽ പലരും സഹായകരായി എത്തുവാനും എല്ലാമുള്ള ഒരു ലിങ്ക് അവർ തമ്മിലുണ്ട്. അതൊരു ഒത്തിരി നല്ല സന്തോഷപ്രദമായ ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 40 വർഷത്തിൽ 500 പേരോളം ഒന്നിച്ചുകൂടി അവരുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞിട്ടും തീർന്നില്ല. ഇനി അധികം കഴിയാതെ വീണ്ടും വിളിക്കണമേ എന്ന റിക്വസ്റ്റോടെ എല്ലാവരും പിരിഞ്ഞു എന്ന് വേണം പറയുവാനായിട്ട്. ഇനിയും അടുത്തതിനു വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു. ഏതോ ദൈവനിയോഗം പോലെ വിഭിന്ന ശേഷിയുള്ളവരായി ഈ ലോകത്തിലേക്ക് വന്നു പിറന്നവർ, കൂടെ പിറന്നവരും കൂട്ടുകാരും ജീവിതത്തിൻ്റെ നിറമുള്ള കേളികളിൽ ആറാടുമ്പോൾ തടവുകാരെ പോലെ 4 ചുമരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ടവർ ഇരുൾ പരന്ന ഇവരുടെ ജീവിതങ്ങളിലേക്ക് പ്രത്യാശയുടെ കുളിരു പകർന്നുകൊണ്ട് ഒഴുകിയിറങ്ങിയ ഇളം നിലാവ് പോലെ ഒരമ്മ, സിസ്റ്റർ മരിയല്ല SD. 40 വർഷമായി ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മേഴ്സി ഹോമിൽ വിഭിന്ന ശേഷിയുള്ളവരുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനും വേണ്ടി ജീവിതം മാറ്റിവച്ച സന്യാസിനി. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്നും ഒക്യുപേഷണൽ തെറാപ്പിയിൽ ബിരുദം നേടുന്ന ആദ്യകാല വ്യക്തികളിൽ ഒരാൾ. ഞങ്ങൾ വീട്ടിലെ 9 പേരാണ്. സിസ്റ്റർ മരിയല്ല 4-ാമത്തെ ആളാണ്. മൂത്ത 3 പേര് ബ്രദേഴ്സാണ്. അതുപോലെ ഞാൻ 7-ാമത്തെ ആളാണ്. എൻ്റെ ഇളയ 2 സഹോദരിമാരുണ്ട്. ഞാനും സിസ്റ്ററും തമ്മിലൊരു 6-7 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അവിടെ ഞാൻ സിസ്റ്ററിനേക്കാളും വളരെ ഇളയതായതുകൊണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് നല്ല ഓർമ്മയൊന്നുമില്ല. സിസ്റ്റർ വീട്ടിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളിലും അമ്മയെ സഹായിക്കാനും എല്ലാ കാര്യങ്ങളും സഹകരിക്കാനുള്ള വളരെ താല്പര്യമുള്ള ആളായിരുന്നു. 1964 സിസ്റ്റർ മടത്തി ചേരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. വീട്ടിലങ്ങനെ എതിർപ്പുകളൊന്നും ഉണ്ടായില്ല. എന്നാലും ചിലർക്ക് ഒരു അല്പം ഒരു സങ്കടമുണ്ടായിരുന്നു. മൂത്ത പെണ്ണാണല്ലോ, മഠത്തിൽ പോയാൽ എങ്ങനെയാണ് എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് സിസ്റ്ററിനെ മഠത്തിലേക്ക് യാത്രയാക്കിയത്. 1966 സിസ്റ്റർ ഉടുപ്പിട്ട് ആദ്യ വ്രതാർപ്പണം ചെയ്തത്. എൻ്റെ പേരൻസൊക്കെ പ്രാർത്ഥന വളരെ താല്പര്യമുള്ളവരായിരുന്നു. നേരം വെളുക്കുമ്പോൾ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് കുട്ടികളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് കൂടെ പ്രാർത്ഥിക്കും. അതുപോലെ വൈകിട്ട് കൊന്തയും മറ്റ് നമസ്കാരങ്ങളൊക്കെ ചെല്ലും. എല്ലാവരും സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. സിസ്റ്റർ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. പ്രാർത്ഥനകളെല്ലാം ചെറുപ്പത്തിൽ തന്നെ പഠിച്ച് നേതൃത്വം കൊടുത്തുകൊണ്ട് വിട്ടു ചൊല്ലിയിരുന്നു. ഞങ്ങൾക്കൊക്കെ
കൊച്ച് അനുജന്മാരെയൊക്കെ പഠിപ്പിക്കുന്നതിലും കൂടുതൽ താല്പര്യം കണ്ടെത്തിയിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പോയിരുന്ന കാലത്ത് പോലും വീട്ടിൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കാൻ, കാര്യങ്ങൾ പറഞ്ഞു തരാൻ, പ്രാർത്ഥന പഠിപ്പിക്കാൻ, അതുപോലെ സ്കൂളിലെ കാര്യങ്ങളെ സഹായിക്കാനൊക്കെയുള്ള വളരെ സന്മനസ്സ് സിസ്റ്റർ കാണിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓർക്കുമ്പോൾ സിസ്റ്ററിനെക്കുറിച്ചുള്ള ആ ഒരു മധുര സ്മരണകളാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. എനിക്ക് 5 വയസ്സിൽ പോലിയോ വന്നതാണ്. ടോട്ടൽ പാരലൈസ്ഡ് ആയിരുന്നു. അതിൽ പിന്നെ 12 വയസ്സ് ഇപ്പം കഴിഞ്ഞ പിന്നെ ഞാൻ കുറച്ച് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. ഒത്തിരി കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ്, ഒത്തിരി ട്രീറ്റ്മെൻറ്റും സർജറീസും എല്ലാം കഴിഞ്ഞ് പിന്നെയാണ് പഠിക്കാൻ തുടങ്ങിയത്. 25 വയസ്സിലാണ് ഡിഗ്രി കിട്ടിയത്. പിന്നെ ഞാൻ ഒന്ന് ലൈബ്രേറിയൻ കോഴ്സ് പഠിച്ചിട്ട് CMC ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വെല്ലൂരിലാണ് ലൈബ്രേറിയനായിട്ട് വർക്ക് ചെയ്തത്. 1975 ഞാൻ അവിടെ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. അന്നത്തെ ദിവസം തന്നെയാണ് ഞാൻ ആദ്യത്തെ ദിവസമാണ് സിസ്റ്റർ മരിയെല്ലാനെ മീറ്റ് ചെയ്യുന്നത്. അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾക്ക്. അവിടെ ഇരിക്കുന്ന കാലത്ത് സിസ്റ്റർ എപ്പോഴും പറയും, ഞങ്ങളുടെ കുട്ടികൾക്ക്, ഞങ്ങൾക്കുള്ള കുട്ടികൾക്ക് പഠിക്കാനെല്ലാം താല്പര്യമില്ല, അവർക്കൊന്നും കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് ചേച്ചി വരണം, ചേച്ചി വന്ന് അവരെ എൻകറേജ് ചെയ്യണം. അങ്ങനെ 1986 തൊട്ട് ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്യാൻ തുടങ്ങിയ. ഡ്യൂരിങ് മൈ സർവീസ് ടൈം ഓൾസോ ഐ യൂസ് ടു വെക്കേഷൻ്റെ എടുത്ത് ലീവ് എടുത്ത് ഞാൻ ഇവിടെ വന്ന് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ താമസിക്കും. അങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തത്. പിന്നെ ആയപ്പം എൻ്റെ മമ്മി മരിച്ചു തീർന്ന പിന്നെ 1994 മമ്മി മരിച്ചു തീർന്ന പിന്നെ സിസ്റ്റർ എന്നോട് ചോദിച്ചായിരുന്നു, ചേച്ചി റിട്ടയർഡ് ആകുമ്പോൾ ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ അങ്ങനെ കുറേ നാൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. പിന്നെ 2000 ഐ ഹാവ് ഗിവൻ ദ പ്രോമിസ്. ആൻഡ് 2002 എനിക്ക് റിട്ടയർമെൻ്റ് ആയപ്പോൾ 27 കഴിഞ്ഞ് ഞാൻ CMC റിട്ടയർഡ് ആയപ്പം ഇവിടെ വന്നു. അന്ന് തൊട്ട് എൻ്റെ സർവീസ് ഞാൻ ഇവിടെ തുടരുകയാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടി ജീവിക്കണം. ഇപ്പോഴും ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്നെക്കൊണ്ടാകുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് ഞാൻ ടീച്ച് ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ടാകുന്നതൊക്കെ ചെയ്യുന്ന എനിക്ക് ഒരു മനസ്സിന് നല്ല ഒരു സംതൃപ്തിയാണ്. എൻ്റെ കൂടെ പറപ്പ് 2 പേരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന പണിയും എനിക്കുള്ളതും എന്നെപ്പോലെ ഉള്ളവർക്ക് കിട്ടണം, അതാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അവസാനത്തെ കാലവും കൂടെ ഞാൻ ഇവിടത്തേക്ക് CMC ഇവിടെ ചങ്ങനാശ്ശേരി തന്നെ എൻ്റെ അടക്കം വേണമെന്നും കൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഇതിനായി, ഈ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ചെലവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ 6 വർഷമായിട്ട് ഞങ്ങൾ വരുന്നു. എൻ്റെ മകനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പം 12 വയസ്സായി. ഇപ്പം 6ാം ക്ലാസ്സിലേക്ക് നോർമൽ സ്കൂളിൽ പഠിക്കുക. ഈ 6 വർഷക്കാലത്തെ ഇവിടുത്തെ ഇതുകൊണ്ട് മാത്രമാണ് നമുക്കിത് ഇമ്പ്രൂവ്മെൻ്റ് ആയത്. ഇവിടെ നമ്മുടെ ഒരു വീടിൻ്റെ അന്തരീക്ഷം തന്നെയാണ്. മറ്റ് പലയിടങ്ങളിലും പോയിട്ടാണ് എല്ലാവരും അവസാനം ഇവിടേക്ക് തന്നെ വരുന്നത്. പല പ്രസ്ഥാനങ്ങളിലും പോയിട്ടും വീണ്ടും ഇവിടെ തന്നെ വരുന്നു. ഈ ഞാൻ തന്നെ മദ്രാസ് തൊട്ട് കേരളം മുഴുവൻ പോയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് വരുമ്പോൾ നമ്മുടെ മെറിയിലാമ്മയായിരുന്നു. മെറിയിലാമ്മയിൽ സ്റ്റാർട്ടിങ് തുടങ്ങി, പിന്നീടത് ആൻജോസമ്മ, പിന്നെ എൽസിയാമ്മ, അത് 3 പേരുടെ ഇതിലാണ് നമ്മൾ ഇത്രയും മുമ്പോട്ട് പോയത്. ഇപ്പോഴും ആ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 വർഷക്കാലമായിട്ട് നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പരിശീലനം പൂർത്തിയാക്കിയ സഹോദരി സഹോദരന്മാരെ, ഞങ്ങളിവിടെ വൊക്കേഷണൽ ട്രെയിനിങ് നടത്തുന്നില്ല. അതിനുള്ള അവരുടെ ജോലിയുടെ അഭിരുചി അനുസരിച്ച്, ശാരീരിക പരിമിതികളുടെ തോതനുസരിച്ച്
അവർക്ക് എന്തുമാത്രം കപ്പാസിറ്റി ഉണ്ടോ അതനുസരിച്ച് അനുയോജ്യമായ ജോലികളിലേക്കുള്ള ഒരു ഗൈഡൻസ് നൽകി വിടുന്നു. പുറത്ത് എവിടെയാണോ സൗകര്യമുള്ളത് ആ സെൻ്ററുകളിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ പഠനം പൂർത്തിയാക്കി വരുമ്പോൾ ആവശ്യമായവർക്ക് പ്രായോഗികമായി ഒരു ചെറിയ ട്രെയിനിങ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് മാത്രം ഇവിടെ നിർത്തി ആ ഫീൽഡിൽ കുറച്ച് നാൾ ഒരു പരിചയം കൊടുത്ത് അതിനുശേഷം വീണ്ടും അവരെ അവരുടെ അനുയോജ്യമായ തലങ്ങളിലേക്ക് ജോലിക്കായി അയക്കുന്നു. വീണ്ടും അവരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവർക്ക് എന്താണോ ആവശ്യം, സഹോദരങ്ങൾക്ക് ഇങ്ങനെ പോയിട്ടുള്ളവർക്ക് ഒന്നിച്ചു കൂട്ടുന്ന അവസരങ്ങളിൽ അവർക്ക് എന്താണോ ഫെൽറ്റ് നീഡ്, അതനുസരിച്ച് പിന്നത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ആവശ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ വേണ്ട ഫെൽറ്റ് നീഡിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ ഇവിടെ ഈ വർക്ക്ഷോപ്പ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഒന്നിച്ചു കൂടുന്ന അവസരങ്ങളിൽ പലർക്കും ഈ കാലിപ്പേഴ്സ് വോക്കിംഗ് എയ്ഡ്സ് റിപ്പയർ ചെയ്യുന്നതിനുള്ള സൗകര്യമില്ല എന്നുള്ള ആ പ്രശ്നം ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ വർക്ക്ഷോപ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായ ചലനോപകരണങ്ങൾ റിപ്പയർ ചെയ്യുവാനും പുതിയവ ആവശ്യമായവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാനും മാത്രമായി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വർക്ക്ഷോപ്പിൽ ഇതിനോടകം ആവശ്യമായ മിക്ക സഹോദരങ്ങളും അവരുടെ ചലനോപകരണങ്ങൾ നന്നാക്കുകയും പുതിയവ വേണ്ടവ മാറി പുതിയതായിട്ട് നിർമ്മിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കാലോചിതമായി ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കാതെ ഓരോ കാലഘട്ടത്തിലും എന്താണോ ആവശ്യം അതനുസരിച്ച് പുതിയ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അതനുസരിച്ച് അംഗങ്ങളെ പരിശീലിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ട കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് ഞങ്ങളുടെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകാനുമുള്ള എല്ലാ സംവിധാനങ്ങളും സഭ ഞങ്ങളുടെ സന്യാസ സമൂഹം തന്നെ ഏർപ്പാട് ചെയ്യുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും നയിക്കുകയും ചെയ്യുന്നതിലേറെ ചാരിതാർത്ഥ്യമുണ്ട്. ഒത്തിരി സന്തോഷവും അനുഭവപ്പെടാറുണ്ട്. എല്ലാവരും ഒന്നിച്ചുകൂടിയുള്ള ഈ സംരംഭം ഒത്തിരി വിജയകരമായി മുന്നോട്ട് പോകുവാനും സാധിക്കുന്നു. ഇനി എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, ഈ 50 വർഷം പിന്നിട്ട ഈ അവസരങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ സന്യാസ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. കാരണം ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോന്നിനും വേണ്ടി ഒരുക്കിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവം ഒരു കാര്യം നമ്മെ പരമേൽപ്പിക്കുമ്പോൾ എത്ര കഴിവ് കുറവാണേലും ദൈവം അതിനുള്ള ശക്തി നമുക്ക് തരും. നമ്മളുടെ ഭാഗത്തു നിന്ന് ഉള്ളത് ഷെയർ ചെയ്യുവാനും അത് പങ്കുവെച്ചുകൊണ്ട് കൂടുതൽ അനുഗ്രഹങ്ങൾ അവിടുത്തെ നിന്ന് പ്രാപിക്കുവാനും സാധിച്ചാൽ നമുക്ക് സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല. എല്ലാം നമുക്ക് സാധിക്കും. ഇങ്ങനെ സന്യാസ ജീവിതത്തിലൂടെ നമുക്ക് അനേകായിരങ്ങൾക്ക് താങ്ങും തണലുമാകുവാനാകും. അത് ജീവിതത്തിൽ മറ്റാർക്കും സാധിക്കാത്ത വിധം ഒരു വിവാഹ ജീവിതത്തിലൂടെ ജീവിക്കുന്നവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്നും ഇട്ടെറിഞ്ഞു പോകുക പറ്റുകയില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിമിതികളില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ സഭാസമൂഹത്തിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായി ഒരു താങ്ങും തണലുമായി സമൂഹം കൂടെയുള്ളപ്പോൾ എന്തും ചെയ്യുവാനും എവിടെയും ഇറങ്ങി പ്രവർത്തിക്കുവാനുമുള്ള കരുത്തേകിക്കൊണ്ട് ഞങ്ങളെ പ്രാപ്തരാക്കുന്ന സന്യാസ സമൂഹം അതിൻ്റെ പിന്നിലുള്ളിടത്തോളം കാലം അംഗങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും അവരുടെ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചകളും അവരുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും എല്ലാം ഫലമണിയത്തക്ക രീതിയിൽ പ്രവർത്തിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ സന്യാസ ജീവിതത്തിൽ ധാരാളമുണ്ട്. ഇങ്ങനെ ആ സന്യാസ ജീവിതം ഇന്ന് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെ പുൽകുവാൻ അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുവാൻ ധൈര്യപ്പെടാതെ നിൽക്കുന്ന അനേകം സഹോദരീ സഹോദരന്മാർക്ക് ഒരു ഉത്താജനമാകത്തക്ക രീതിയിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ആരും പേടിക്കണ്ട, ദൈവം കൂടെയുണ്ട്. നമുക്ക് ഒരു കാലെടുത്തു വയ്ക്കുമ്പോൾ മറ്റേ കാലെടുത്തു വയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ദൈവം നമ്മോടൊപ്പമുണ്ട്, സഭ നമ്മോടൊപ്പമുണ്ട്. താങ്ങും തണലുമായി നിൽക്കുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ
ചെറിയ കാര്യങ്ങളിൽ നിന്നും വലിയ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും. ഒന്ന് നമുക്ക് ചെയ്താൽ മതി, നമുക്കുള്ളത് കൊടുക്കുക, അപ്പോൾ അവിടുന്ന് ഇരട്ടിയാക്കും, നൂറിരട്ടിയാക്കും. അവിടുന്ന് ഇല്ലാത്തിടത്ത് ഉള്ളായ്മ കൊണ്ട് നിറയ്ക്കും. ഈ സമർപ്പണ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളെ പ്രത്യേകമായി ഈ സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം ദൈവമാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുകയും ശക്തി പകരുകയും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമായിരുന്നു കൊണ്ട് അവിടുത്തെ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. ദൈവം നമ്മെ ശക്തിപ്പെടുത്തും, കരുത്തേകി അനുഗ്രഹിക്കും. നമ്മുടെ ഭാഗത്തു നിന്ന് ഒന്ന് മാത്രം ചെയ്താൽ മതി, നമുക്കുള്ളത് പങ്കുവയ്ക്കുവാൻ തയ്യാറാകുക. ഈ നന്മയിലേക്ക്, ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ എല്ലാ സഹോദരങ്ങളെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. പ്രത്യേകമായി ഇതിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ സഹോദരിമാരെയും സഹോദരന്മാരെയും ഈ സമർപ്പണ ജീവിതത്തിലേക്ക് വരുവാൻ ദൈവം കരുത്തേകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. മേഴ്സി ഹോം എന്ന കാരുണ്യ കൂടാരത്തിന് ദൈവം നൽകിയ അമൂല്യ സമ്മാനമാണ് സിസ്റ്റർ മരിയല്ല. ജൂബിലി നിറവിലായിരിക്കുന്ന ത്യാഗപൂർണമായ ഈ സന്യാസ ജീവിതത്തിന് സ്നേഹപൂർവം നമുക്ക് ആശംസകൾ നേരാം. ദൈവത്തിൻ്റെ കരുണയുടെ മുഖമുള്ള ഈ സഹോദരിയുടെ തുടർ ജീവിത വഴികളിൽ ഇനിയും അനേകം പേർക്ക് തണലാകാൻ ദൈവം കരുത്തു പകരട്ടെ.